السلام عليكم ورحمة الله تعالى وبركاته. بريء بيتا أديشن، ولغاركين متن نهداكين ماري. بالكود شعاع مسلم ليجيند، بيت الرحمة تاكل دانبوم، فدو سمعلنو مانا. نعمل بالكود نيباسي كليند وارده سندوشتيلانا. كارنام نعمل آل كيو نوري بيت الرحمة إتريم بيتند نعمل إدتو غود تيريكيان. إريم إن شاء الله. ആളെ ഞങ്ങൾ തിരയുന്നുണ്ട്. ഇനിയും കിട്ടുമെങ്കിൽ എടുത്തു കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പിച്ച വെച്ച നാൾ മുതൽ തന്നെ ഹരിത പതാക മാത്രം കണ്ട് ജനിച്ച ഒരു നാടാണ് ഈ പാലക്കോട്. എന്നും മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക മാത്രം വാനി ഉയർത്തുന്ന നാട്, സുന്ദരമായ ഒരു നാട്. ന്യൂനപക്ഷ വർഗീയവാദികളുടെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ കൊടിയില്ലാതെ സുന്ദരമായ പച്ച പതാക മാത്രം പാറുന്ന സുന്ദരമായ നാട്. എന്തുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ ആയത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പൂർവികർ തന്ന ഒരു മാതൃകയാണ്, അത് ഞങ്ങൾ ഇപ്പോഴും നിറവേറ്റുന്നുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിദലിപ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബൈത്തുർ റഹ്മ പോലുള്ളവയും സി എച്ച് സെൻറ്റർ പോലുള്ളവയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യതിരിക്തമായി ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ജനങ്ങൾ നെഞ്ചേറ്റുന്നത്. കൂടുതലായി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എൻ്റെ അടുത്ത പ്രദേശത്തുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും പ്രവർത്തകരോട്, നമ്മൾ യൂത്ത് ലീഗ് ഉണ്ടായാൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയൂ. യൂത്താണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഘടകം. അതുകൊണ്ട് എൻ്റെ അടുത്ത പ്രദേശത്തുള്ള യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ ഒന്നിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. അതിന് ഈ പാലക്കോട് ശാഖ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, 5 കൊല്ലമായി ഈ പാലക്കോട് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടരുന്നെന്ന നിലയിൽ എനിക്ക് പറയാൻ അവകാശമുണ്ടായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ട ഏത് സഹായവും എന്ത് സഹായവും പാലക്കോട് ശാഖ മുസ്ലിം യൂത്ത് ലീഗ് ഉറപ്പു തരികയാണ്. ഈ അടുത്തുള്ള പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗുകാർ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. നമുക്കെതിരെ ഒരുപാട് ശക്തികൾ, പല രാഷ്ട്രീയ പാർട്ടികൾ പല നോട്ടീസും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ എസ് ടി പി ഐക്കാരൻ പുതിയൊരു നോട്ടീസ് അടിച്ചിട്ടുണ്ട്, സമുദായത്തിന് വേണ്ടി ലീഗ് എന്ത് ചെയ്തു എന്ന്. എടാ എസ് ടി പി ഐക്കാരൻ, ഞാനൊന്ന് പറയാം, നീ ഈ ചോദിച്ച വിദ്യാഭ്യാസമുണ്ടല്ലോ, അത് മഹാനായ സി എച്ചും ശിഹാബ് തങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നിനക്ക് സംസാരിക്കാൻ പറ്റിയത്. ഇപ്പോൾ പുതിയൊരു അടവുമായാണ് വന്നത്. നമ്മുടെ പ്രവർത്തകരെ പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് കള്ളക്കേസ് കൊടുക്കി തുറങ്കിലടക്കുക, ഇത് ഞങ്ങൾ കുറേ കണ്ടതാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ സയ്യിദ് ബാഫഖി തങ്ങളും പുക്കോയത്തങ്ങളും കിടന്ന ജയില്, ആ ജയിലിൽ നീ ഒരു കള്ളക്കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഒരാഴ്ച പോയി കിടക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. എസ് ടി പി ഐക്കാരാ, നീ എത്ര കള്ളക്കേസ് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തോ, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമില്ല. ഞങ്ങളൊരു സൈഡിലൂടെ ബൈത്തുർ റഹ്മയും കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ ശിഹാബ് തങ്ങൾ അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ എസ് ടി പി ഐക്കാരൻ ചോദിക്കൂ, നിങ്ങൾക്ക് ശൗര്യമില്ലേ എന്ന്, നിങ്ങൾക്ക് എന്താ ശൗര്യമില്ലേ എന്ന്. എടോ എസ് ടി പി ഐക്കാരാ, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയുമോ? തോക്കും തോക്കിൻ്റെ മേൽ കുന്തവുമായി മദിരാശി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുബൈദാർ എനിക്ക് ജീവനുള്ള കാലം വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, ഈറ്റപ്പുലിയുടെ ഗർജനത്തില് ഹിമാലയത്തിന്റെ കുലുക്കത്തക്ക വിധം ഖിയാമത്ത് നാൾ വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക ഈ വാനിൽ പാറുമെന്ന് പ്രഖ്യാപിച്ച ധീരനായ സീദി സാഹിബിന്റെ അനുയായികളാണ് ഞങ്ങള്. ഞങ്ങളെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെയാ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ ഇതെത്ര കണ്ടേ എസ് ടി പി ഐക്കാരാ, നീ മുന്നാത് മുളച്ച മണ്ണല്ലേ. ഞങ്ങൾ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, കമ്മ്യൂണിസ്റ്റുകാരനോട് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്. എൻ്റെ പ്രിയപ്പെട്ട അടുത്തുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് പറയാം, മുസ്ലിം യൂത്ത് ലീഗിനെ ശക്തിപ്പെടുത്തണം. അത് ഏത് എസ് ടി പി ഐക്കാരൻ വരട്ടെ, ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ വരട്ടെ, അവൻ്റെ മുമ്പിൽ തലകുനിക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. എൻ്റെ എസ് ടി പി ഐക്കാരനോട് ഞാനൊന്ന് പറയാം, ഞങ്ങളുടെ നേരെ അധികം വരേണ്ട. യൂത്ത് ലീഗ് സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്. പാലക്കോട് ശാഖ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പറയുക,
പാലക്കോട് 100% സ്ട്രോങ് ആണ്. അത് നിങ്ങൾ ആയിരങ്ങൾ വന്നാലും ഞങ്ങൾക്കൊരു വിഷയമല്ല, അത് വേറൊരു വിഷയം. ഞാൻ എൻ്റെ അടുത്ത പ്രദേശത്തെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഒന്നിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. നിങ്ങളുടെ ഏത് സഹായത്തിനും ഏത് കാര്യത്തിനും പാലക്കോട് ശാഖ യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ വിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ തന്ന ഈ ഹരിത പതാക വാനിലുയർത്തുന്നതിന് വേണ്ടി, ഈ മുസ്ലിം ലീഗിന് വേണ്ടി നമുക്ക് പോരാടണം. മരിക്കും വരെ ഈ പതാകയും വേണ്ടി മുസ്ലിം ലീഗ് സിന്ദാബാദ് വിളിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കൂട്ടമായി നമുക്ക് മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം ഓതുക എന്നാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ ഈ ബൈത്തുർ റഹ്മാൻ ഇവിടെ വരാൻ കാരണക്കാരനായ, രാവും പകലുമില്ലാതെ. അഷ്റഫ് ഖാനെ കുറിച്ചൊരു വാക്കുണ്ട്, രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ വൈറ്റ് തുണിയും വൈറ്റ് ഷർട്ടും ഇട്ടിട്ട് വരും, അപ്പോൾ ഭാര്യ തിരിച്ചു പോകുമ്പോൾ എപ്പോൾ കിളമ്പും പോലും. ഇതെന്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്? എപ്പോൾ അതേ തുണിയെടുത്ത് കല്ലും കടത്തു, അതേ തുണിയും കുപ്പയെടുത്ത് മണ്ണും കടത്തു. അങ്ങനെ ഉണ്ടാക്കിയ ബൈത്തുർ റഹ്മയുടെ ചെയർമാൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ഞങ്ങളുടെ ജീവനായ കെ സി അഷ്റഫ് സാഹിബിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, ഞങ്ങളുടെ എല്ലാമെല്ലാമായ, ഞങ്ങളുടെ ഏത് കാര്യത്തിനും ഓടി വരുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് മൗലവി സാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ഓതുകയാണ്. അതുപോലെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ അഷ്റഫ് സാഹിബ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പെരിങ്ങോ മുസ്തഫ സാഹിബ്, ഷുക്കൂറാജി സാഹിബ്, മൊയിനുദ്ദീൻ തുടങ്ങിയ എല്ലാ നേതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ഓതുന്നു. അതുപോലെ തന്നെ ഈ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ഓതുന്നു. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം പറയുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുപോലെ കെ സുധാകരൻ അവറുകൾ ഇവിടെ വെങ്ങര എത്തിയിട്ടുണ്ട്, ഒരു 5 മിനിറ്റിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ഓതിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകിക്കൊണ്ട് ഒന്നിച്ച് നിൽക്കണേ, ഒന്നിച്ച് പ്രവർത്തിക്കണേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അധ്യക്ഷനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.